പൈദിനം ഗണിതത്തിലെ ഒരു സംഖ്യയായ പയ്യെ അനുസ്മരിക്കുന്ന ദിനമാണ് പൈദിനം. 1989 ലാറി ഷായാണ് പൈദിനം ആദ്യമായി ആചരിക്കാൻ തുടങ്ങിയത്. ഷാ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തിരുന്ന സാൻഫ്രാൻസിസ്കോ എക്സ്പ്ലോറട്ടോറിയത്തിലാണ് പൈദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത്. സഹപ്രവർത്തകരോടൊപ്പം ഒരു വൃത്തരൂപത്തിൽ പൈ എന്ന ഭക്ഷണ പദാർത്ഥം ഭക്ഷിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചാണ് പൈദിനം ഷാ ആഘോഷിച്ചത്. ഇന്നും ഈ എക്സ്പ്ലോറട്ടോറിയത്തിൽ പൈദിനം ആഘോഷിക്കുന്നത് തുടരുന്നു. 2004 പൈദിനത്തിൽ പൈയുടെ 22,514.4 വരെയുള്ള അക്കങ്ങൾ നോക്കി വായിച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം നേടി. 2009 March 12 പൈദിനം അംഗീകരിച്ചുകൊണ്ടുള്ള ബിൽ അമേരിക്കൻ സർക്കാർ പാസാക്കി. 2010 പൈദിനത്തിൽ ഗൂഗിൾ പ്രത്യേക ഡൂഡിൽ അവതരിപ്പിച്ചു. ഗൂഗിൾ എന്ന പദം വൃത്തങ്ങളുടെയും പൈ ചിഹ്നങ്ങളുടെയും മുകളിൽ നിൽക്കുന്നതാണ് ഈ ഡൂഡിൽ ചിത്രീകരിക്കുന്നത്. പ്രധാനമായും പൈദിനം 14 ആചരിക്കാൻ കാരണം ഈ തീയതി പൈയിലെ അക്കങ്ങളുമായി സാമ്യമുണ്ട് എന്നതിനാലാണ്. മാസം, ദിവസം എന്ന രീതിയിൽ 3.14 എന്നാണ് ഈ തീയതി കാണുന്നത്. 22 ജൂലൈയാണ് പൈദിനമായി ആചരിക്കുന്ന മറ്റൊരു ദിവസം. ദിവസം, മാസം എന്ന രീതിയിൽ എഴുതുമ്പോൾ ഈ തീയതി 22/7 എന്നാണ് വായിക്കുന്നത്. അതിനാലാണ് ജൂലൈ 22 പൈദിനമായി ആചരിക്കുന്നത്. PIE എന്ന പൈ തിന്നുകൊണ്ടും പൈയുടെ പ്രാധാന്യം ചർച്ച ചെയ്തുകൊണ്ടുമാണ് പൈദിനം പ്രധാനമായും ആചരിക്കുന്നത്. നന്ദി.